സുരേഷ് ഗോപിക്ക് കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് അതാണ് അയാൾ ഈ കിടന്ന് കാണിക്കുന്നത് ഏതോ നാടകത്തിലുള്ളവരോട് ഡയലോഗ് പറച്ചിലും മാധ്യമങ്ങളെ കാണുമ്പോൾ അവരുടെയൊക്കെ മാടമ്പിയാണെന്നുള്ള ഭാവം വായിലൂടെ വരുന്ന വിവരക്കേടും പിന്നെ അല്പം ഞരമ്പും അത് പിന്നെ വിവരക്കേടിൻ്റെ താങ്ങുന്ന പാർട്ടിയുടെയും കുഴപ്പമെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരോ ഷിത ജഗത് എന്ന മീഡിയ വൺ മാധ്യമപ്രവർത്തകരുടെ ചുമലിൽ അവർ തടഞ്ഞതിന് ശേഷവും അവരുടെ ദേഹത്ത് കൈവയ്ക്കുകയും അത് ചെയ്തതിൻ്റെ പേരിൽ നിയമ നടപടി നേരിടുന്ന ആളാണ് സുരേഷ് ഗോപി അതിനുശേഷം വനിതാ റിപ്പോർട്ടർമാരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അല്പം അസ്കിത കൂടുതലായിരുന്നു ഇന്നിപ്പോൾ മനോരമ റിപ്പോർട്ടറിൻ്റെ പുറത്ത് കൈവച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വനിതാ റിപ്പോർട്ടറിനോട് സുരേഷ് ഗോപി ഇവിടെ കൈവച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ആ മാധ്യമപ്രവർത്തകയോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ മാധ്യമപ്രവർത്തകർ നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് എന്ന് തിരിച്ചു ചോദിച്ചത് അപ്പോഴേക്കും മാടമ്പിത്തരത്തിൻ്റെ ആ ഊളമുഖം ചുവന്നു തുടുത്തു എന്നോട് ആളാകരുത് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് അങ്ങ് തട്ടിക്കയറി ഈ അവസരത്തിൽ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരോട് അല്ല കേരളത്തിലെ മാപ്പകളോടാണ് പറയാനുള്ളത് അയാളുടെ ഒരു സിനിമയിലെ ഡയലോഗില്ലേ കൂടെ ഉള്ളവൻ്റെ മേൽ ഇതുപോലൊരു ജന്മം അപമാനം ചൊരിഞ്ഞിട്ടും മിണ്ടാതെ പഞ്ചബുച്ചമടക്കി നിൽന്ന് ചോദ്യം ചോദിച്ച ആളിനെ പുറത്താക്കിയാൽ മാത്രമേ നിങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കണോ എന്ന് ചോദിച്ചാൽ എസ് സാർ യെസ് സാർ എന്നും പറഞ്ഞ് വീണ്ടും ആ ഭൂലോക വേസ്റ്റിൻ്റെ അടുത്ത് പോയി കുനിഞ്ഞു നിൽക്കുന്ന അവിടെ കൂടിയ മാപ്രാവർഗത്തിനോട് പരമ പുച്ഛം മാത്രം കൂട്ടത്തിൽ ഒരാളെ അപമാനിച്ച് ആട്ടിയിറക്കിയാൽ നിങ്ങൾക്ക് നോവില്ല അവരോട് മോശമായി പെരുമാറിയാൽ നിങ്ങൾക്ക് നോവില്ല പക്ഷേ കൂടെയുള്ള സഹപ്രവർത്തകനെ അപമാനിച്ചവനോട് തൻ്റെ ഒരു പുല്ലും കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലടോ തൻ്റെ പ്രസ്താവന കൊടുത്തില്ലെങ്കിൽ പോകുന്ന പുല്ലാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനുള്ള ആംപ്യല്ല നട്ടല്ല ഉളുപ്പില്ല കൂടെയുള്ളവന് എന്ത് വേണം വന്നോട്ടെ സുരേഷ് ഗോപി തമ്പുരന്റെ വായിൽ നിന്ന് വരുന്നത് മതി തമ്പ്ര എന്നും പറഞ്ഞ് നടക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ അപമാനം പക്ഷേ ഇതൊക്കെ കേട്ടാലൊന്നും മലയാളിക്കൊന്നും തോന്നില്ല കാരണം നമ്മുടെ നാട്ടുകാർക്ക് മാധ്യമങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം രണ്ട് തുട്ടിനും ആരുടെയെങ്കിലും കോഴിക്കാല് പോലെ ഇരിക്കുന്ന എന്തെങ്കിലും കിട്ടിയ മതിയാകെ ഇവറ്റകൾക്ക് അതും നുണഞ്ഞങ്ങ് നടന്നോളും സ്വപ്ന സുരേഷ് കൈരളിയെ പുറത്താക്കാൻ പറഞ്ഞപ്പോഴും ഇവർ ഇതേപോലെ മുട്ടിലഴിഞ്ഞ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ കൈരളിയെ ദേശാഭിമാനിയെ ഒഴിവാക്കിയപ്പോഴും ഇവർ ഇതേ മോന്തായം തന്നെയായിരുന്നു വച്ചോണ്ടിരുന്നത് വി ഡി സതീശൻ ദേശാഭിമാനിയോട് ഇത് പറഞ്ഞപ്പോഴും അവർക്കിങ്ങനെ വളഞ്ഞു കുത്തി കുനിഞ്ഞു നിൽക്കാൻ തന്നെയായിരുന്നു താൽപ്പര്യം പക്ഷേ ക്ഷണിക്കപ്പെടാത്ത സ്ഥലത്ത് കയറി ചെന്നപ്പോൾ പിണറായി ഇവരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഇവർക്ക് വലിയ പ്രശ്നമാണ് കേരളത്തെ ഒരു ഒരാശുപത്രിയിൽ കയറി ഒരു നഴ്സിനോട് നഴ്സിനോടൊരാൾ അപമര്യാദയോടുകൂടി പെരുമാറിയാൽ ആ ആശുപത്രി ജീവനക്കാർ ഒന്നടകം അവരെ കൂടെ നിൽക്കും ഒരു കോളേജിൽ ചെന്ന് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറി നോക്കും അപ്പോൾ നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി ഐക്യം എന്താണെന്ന് കൂട്ടായ്മകൾ എന്തൊക്കെയാണെന്ന് വേണ്ട നീയൊക്കെ ഗുണ്ടകൾ എന്ന് പറയുന്ന ചുമട്ട് തൊഴിലാളിയോട് ഒന്ന് പറഞ്ഞു നോക്ക് കൂട്ടായ്മയും ഒത്തൊരുമയും കൈക്കരുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതില്ലാത്ത ഒരു വർഗമേ കേരളത്തിലുണ്ടാവും അതാണ് കേരളത്തിലെ മാപ്രകൾ മുതലാളിക്ക് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യുക കാശുള്ള അപ്പനെ കാണുമ്പോൾ കൂടെയുള്ളവനെ തേച്ചിട്ട് അപ്പൻ്റെ കാശിൻ്റെ ഉണ്ടാക്കി പുറകെ പോവുക ഇതാണ് ഇവന്മാരുടെ ഡെഫിനിഷൻ തന്നെ പരിതാപകരാന്നമാരെ വെറും പരിതാപകർ